എൻ്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാരെ, ഒരാഴ്ചയായി ബ്രഹ്മപുരം പ്ലാന്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മറുനാടനിൽ വന്ന ഒരു ന്യൂസ് കണ്ടിട്ടാണ് എനിക്കിതിൻ്റെ സീരിയസ്നെസ് കുറേ കൂടെ മനസ്സിലായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലൊരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാ നാടുകളും കാണും ഇങ്ങനെ കുറേ മാലിന്യ സംസ്കരണ പ്ലാന്റൊക്കെ എല്ലാ നാടുകളിലും കാണും. അപ്പോൾ അങ്ങനെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് വരുന്ന പുക വിഷമയമാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ശ്വസിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം എല്ലാ നാടുകളിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പം ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് കത്തുവാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്? അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണെന്ന് എന്ന് മറുനാടൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുക. അതെല്ലാം ആ ഒരു പുക ശ്വസിക്കാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ, ആ നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ മാറ്റി താമസിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് ഭരണകൂടം. അപ്പോൾ അത് ചെയ്തിട്ടില്ല. അത് എനിക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ണിൽ കാണുമ്പോൾ നമുക്കൊരു പുക പോലെ തോന്നും. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഫീലൊന്നും തോന്നില്ല. ഇപ്പോൾ ടി വി കാണുന്നവർക്കാണെങ്കിൽ ഒരു പുക പോലെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ അത് ശ്വസിക്കുന്നവർ തന്നെ പറയുന്നത് അത് പ്ലാസ്റ്റിക് കത്തുന്ന മണമാണ്. അപ്പോൾ ഭയങ്കര വിഷമയമാണ്. ഡോക്ടർമാർ തന്നെ പറയുന്നു, ഞാനൊരു മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു ശ്വാസകോശ വിദഗ്ധൻ ഒരു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ഒരു ചെറിയ കാര്യമല്ല. കാരണം അങ്ങനത്തെ ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിൽ നിന്നൊരു മുക്തി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്കറിയാമല്ലോ. അപ്പം മുക്തി, അങ്ങനെ പൂർണ്ണമായ മുക്തി കിട്ടിയതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖങ്ങളൊന്നും വരാതിരിക്കുക. എനിക്ക് കുട്ടികളും ഒക്കെ എല്ലാവരും, നമ്മളുടെ എല്ലാവരും ശ്വാസകോശം നമ്മൾ പറയുന്ന പോലെ സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്പോഞ്ചിൽ വന്നിരിക്കുന്ന ഈ വിഷമയമായ പുക, അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ നമ്മൾ കോവിഡൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമ്മൾ കോവിഡിൽ കൂടെ കടന്നു പോയ ആൾക്കാരാണ് നമ്മൾ. അപ്പം നമ്മൾക്ക് കൊച്ചിക്കാർ, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഏത് ജോലി എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളിപ്പം മാധ്യമപ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലെ ജോലി ചെയ്യുന്നവരാണ്, ITയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊക്കെ അറിയാം വർക്ക് ഫ്രം ഹോം. അപ്പം വർക്ക് ഫ്രം ഹോം നമുക്ക് ഈ കാര്യത്തിൽ കൊച്ചിക്കാർക്ക് ഒക്കത്തില്ല. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ദൂരേക്ക് മാറിപ്പോവുക, കൊച്ചി വിട്ട് കുറേ നാളത്തേക്ക് മാറിപ്പോവുക. അപ്പം നിങ്ങൾക്ക് ദൂരെ നാട്ടിലും വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓൺ ദ സ്പോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്ത് ഇപ്പം ഞാനൊരു ഒരു ഒരു ന്യൂസ് ചാനലിൽ, 24 ന്യൂസ് ചാനലിൽ ഹാഷ്മി പറയുന്ന കേട്ടതാണ്. ഒരു ഒരു ഡിസ്കഷനിൽ അവരുടെ റിപ്പോർട്ടർക്ക് വയ്യാന്ന്, രണ്ടു ദിവസം ഈ പറയുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൻ്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ആ റിപ്പോർട്ടർക്ക് വയ്യാന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതുപോലെ തന്നെ എത്രയോ പേര് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആ പ്ലാന്റിനകത്ത് തന്നെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ചിലപ്പോൾ അവർക്ക് സേഫ്റ്റി മെഷേഴ്സ് കാണും. വലിയ വലിയ കവേർഡായിട്ടുള്ളൊക്കെ ഉള്ള ഡ്രസ്സിങ്ങൊക്കെ ആയിരിക്കും അവരുടെ. പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു മാസ്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് വിഷം നമ്മുടെ അകത്തേക്ക് വരാതിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അകത്തേക്ക് വിഷം വരില്ല എന്ന്. അങ്ങനല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പം ഞാൻ കേട്ടതാണ്. അതായത് മാസ്ക് ഇട്ടാലും, അതായത് ആ ഒരു പുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ വായുവിൽ അലിഞ്ഞു ചേർന്നേക്കുന്നതാണ്. നമ്മൾ ഈ മാസ്കൊക്കെ ഉപയോഗിക്കുന്നത്, സാധാരണ മാസ്കൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം കോവിഡ് ആണെങ്കിൽ തന്നെ ആ ഒരു ജേംസ് വരാതിരിക്കാനാണ്, നമ്മുടെ ദേഹത്തേക്ക്. പക്ഷേ ഇത് വേറൊരു സംഭവമാണ്. അതിപ്പോൾ പല ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ട്. അപ്പം ഇത് ഈ ഒരു പുകയൊക്കെ നമ്മുടെ ദേഹത്ത് കിട്ടാതിരിക്കാൻ ഏത് തരത്തിലുള്ള ഫിൽട്രേഷനുള്ള മാസ്ക് ഉപയോഗിക്കണം? നമ്മുടെ സാധാരണ ആൾക്കാരുടെ കയ്യിലുള്ള മാസ്കൊന്നും ആയിരിക്കില്ല. അപ്പം അത് ഉറപ്പായിട്ടും നിങ്ങൾ ആ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് അസുഖം വരില്ല. അങ്ങനെയല്ല. പക്ഷേ ഇത് നമ്മുടെ ഭരണകൂടം ഇതിനകത്ത് നിങ്ങൾ ആരെ മാറ്റി പാർപ്പിക്കുന്നില്ല എന്നൊക്കെ കേട്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. ഇതൊക്കെ എന്താ നാട്ടിൽ നടക്കുന്നതെന്ന്
പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ അവിടുന്ന് മാറിപ്പോയി. ഇപ്പോൾ ചെറിയ ചെറിയ കടകൾ നടത്തുന്നവരാണെങ്കിലും കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഉള്ളതൊക്കെ കൊണ്ട് മാറിപ്പോ. കാരണം കാരണം ഒരു നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആരോഗ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഇത്രയും വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ വളരെ അഴുക്കാണ്. ഇത്രയും വലിയ വലിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുമ്പോൾ എന്താ വരുന്ന ലിവർ സ്മോക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് ലങ്സിന്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ശ്വസിക്കുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ പല ഭാഗങ്ങളും ഇത് ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ബ്ലഡിലാണെങ്കിലും നമ്മുടെ ബ്രെയിനിലാണെങ്കിലും സി നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ എൻ്റെ ഒരു ഞാൻ ഇന്നലെ എനിക്ക് അറിയാവുന്ന ഒരാൾക്ക് സ്ട്രോക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി എങ്ങനെയാണ് സ്ട്രോക്കൊക്കെ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ എയറിൽ എന്തുമാത്രം ഓക്സിജൻ ഇപ്പം നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല, കൊച്ചിയിൽ. അപ്പോൾ ഓക്സിജൻ്റെ അളവ് നമ്മുടെ ദേഹത്തില്ലാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം നിങ്ങൾ മാക്സിമം ദിവസേക്ക് അവിടെ നിന്ന് മാറിപ്പോവുക, മാറിപ്പോയി താമസിക്കുക, വേറെ ദൂരെ എവിടെയെങ്കിലും താമസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് മാറിപ്പോവുക കുറച്ച് നാളത്തേക്ക്. ഓൺലൈനിൽ അതായത് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ. നിങ്ങൾ നമ്മൾ അതുവഴിയൊക്കെ കടന്നു പോയിട്ടുള്ളവരാണ് കോവിഡ്. അപ്പം നമുക്കറിയാം എന്തൊക്കെയാണ്, നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൊച്ചിക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീക്കായി കുട്ടികൾ വരെ ഈ ഒരു പോയ്സണസ് ഗ്യാസ് ശ്വസിക്കുന്നു. അപ്പോൾ നമ്മളാരും സീരിയസ്നെസ് മനസ്സിലാക്കാത്തവരായിരിക്കാം കൂടുതൽ ആൾക്കാരും, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടുന്ന് പോകുന്നവരൊക്കെ പോയിട്ടുണ്ടാകും. നമുക്ക് എത്ര പേര് പോയി എത്ര പേര് പോയില്ല എന്ന് നമുക്കറിയില്ല. കുറേ പേരൊക്കെ പോയിട്ടുണ്ടാകും. പോവാത്തവർ നിങ്ങളത് സീരിയസ്നെസ് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾ വേഗം അവിടുന്ന് പോകണം. അതിനെ അവർ ശരിയാക്കട്ടെ. ആ ഒരു ഇത് വളരെ സീരിയസ് ആയിട്ട് അതിനകത്ത് ഇടപെടുന്നവരൊക്കെ ഇടപെടണം എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. നമ്മളുടെ ഈ ഭരണകൂടം എന്നൊക്കെ പറയുമ്പം നമ്മളുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉള്ളതല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണ് ആ പ്ലാന്റ് കത്തിയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാന്റിൽ നേരത്തെയും കത്തിയിട്ടുണ്ടെന്ന് 2018-ലും അതായത് മുമ്പും ഇങ്ങനത്തെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഒരു മാലിന്യ പ്ലാന്റിൽ, അപ്പോൾ നമ്മളൊരു മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ അപകടങ്ങൾ വരാം, അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ മാത്രം സംഗതികൾ അവിടെ കാണും. നമ്മളിപ്പോൾ കേൾക്കുന്നു വെള്ളമില്ല, അതില്ല, തീ അണയ്ക്കാൻ വെള്ളമില്ല. തീ അണയ്ക്കാൻ ഒരു ടൈപ്പ് ഓഫ് ഗ്യാസ് ഉണ്ട് നമുക്കറിയാമല്ലോ, തീ അണയ്ക്കാനുള്ളൊരു ഗ്യാസ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഉള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ എനിക്ക് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓരോരുത്തരെയൊക്കെ നമ്മളിങ്ങനെ നമ്മൾ തന്നെ ആലോചിക്കും. നമ്മളെ ഭരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നോക്കുക. നമ്മളെ ഭരിക്കുന്നവരുടെ മക്കളൊക്കെ ഏത് നിലയിലാണെന്ന് നോക്കുക. ഈ പറയുന്ന മാലിന്യ പ്ലാന്റൊക്കെ പ്ലാന്റിൽ ഈ മാലിന്യ സംസ്കരണമൊക്കെ നേതാക്കന്മാരുടെ മക്കളുടെ തന്നെ കമ്പനിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്താണ് നമ്മൾ ആ ശരിക്കും ഈ പാർട്ടി എന്താണ് ഇപ്പം. പക്ഷേ ആ പാർട്ടിയിലെ നേതാക്കന്മാരിപ്പോൾ എങ്ങനെയായിട്ടുണ്ട്, സാധാരണ ഈ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന ജനങ്ങൾ ഏത് വഴിക്കായിട്ടുണ്ട് എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് കൊച്ചിയിൽ നിന്ന് ഒരു രണ്ടാഴ്ചയെങ്കിലും മാറി നിൽക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ നിന്ന് പറയാം, ഞാൻ ദുബായിലിരുന്ന് സംസാരിക്കുന്നത് എനിക്കിവിടെ നിന്ന് പറയാമെങ്കിലും ഞാനിത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നു എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ ഉള്ളവർ. ഇപ്പോൾ തന്നെ ഞാൻ അലർജിക്കാണ്. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ വയ്യ അങ്ങനത്തെ ഒരു എയർ ഞാൻ ശ്വസിക്കുന്നത്. അല്ലെങ്കിൽ സി നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഏത് മനുഷ്യരാണെങ്കിലും നമ്മളെപ്പോഴും സാമൂഹ്യ ജീവികളാണ്. അപ്പം നമ്മൾ എല്ലാവരെയും നമ്മുടെ കുടുംബമായി കാണുക, എല്ലാവരും നമ്മളെപ്പോലെ കാണാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട് നന്നായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി കുറച്ച് നാളത്തേക്ക് മാറിപ്പോയി താമസിക്കുക. അപ്പോൾ ഹാഷ്മി പറഞ്ഞപ്പോഴാണ് 24-ലെ ഒരു റിപ്പോർട്ടറിന് വയ്യ. അപ്പോൾ എത്രയോ റിപ്പോർട്ടർമാർക്ക് വയ്യായിരിക്കാം, അല്ലെ എത്രയും. അപ്പം ഇപ്പോൾ ഈ പ്ലാന്റ് തന്നെ സാധാരണ ആൾക്കാരെൻ്റെ അടുത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം വയ്യാന്ന്, അവർക്ക് ഒത്തിരി പേര് ഹോസ്പിറ്റലായിട്ടുണ്ട്. അപ്പം അവരൊക്കെ പറയുന്ന കേൾക്കാം ശ്വാസം മുട്ടുന്നു, കൈ കാല് വേദനിക്കുന്നു,
തീരെ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടു. ഇപ്പം ലോങ് ടേം അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഒത്തിരി കെയർഫുൾ ആയിരിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കാര്യമല്ല ഇത്. അപ്പം ഒത്തിരി കെയർഫുൾ ആയിരിക്കാം, നിങ്ങളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോവാം.